മൊബൈൽ ആപ്പ് വഴി നിയന്ത്രിക്കുന്ന സ്മാർട്ട് കമ്പോസ്റ്റ് സിസ്റ്റം വികസിപ്പിച്ച് ജൈവ കൃഷി രീതി ചെയ്യുന്ന കർഷകർക്ക് പിന്തുണയുമായി കേച്ചേരി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികൾ. ആദ്യത്തെ 15 ദിവസം സാധാരണ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ മിശ്രിതം ഉണ്ടാക്കിയ ശേഷമാണ് യന്ത്രത്തിലേക്ക് മാറ്റുന്നത്. യന്ത്രത്തിനാവശ്യത്തിന് താപവും ഈർപ്പവും മണ്ണിലെ ജലാംശവും നിലനിർത്തിയാണ് കമ്പോസ്റ്റ് നിർമ്മിക്കുന്നത്. ഇത് പൂർണ്ണമായും കമ്പോസ്റ്റ് മിശ്രിതമാക്കാൻ ഉപകരണവും ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രക്രിയകളെല്ലാം വീട്ടിലിരുന്ന് നിയന്ത്രിക്കാനായി പ്രാദേശിക വൈഫൈ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മൊബൈൽ ആപ്പും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിട്ടുണ്ട്. സെൻസറുകൾ ഉപയോഗിച്ച് കമ്പോസ്റ്റിലെ താപം, ആർദ്രത, മണ്ണിലെ ജലാംശം എന്നിവ മൊബൈലിൽ കാണാനാകും. മൊബൈൽ ഉപയോഗിച്ച് തന്നെ ആവശ്യത്തിന് വെള്ളം, ചൂട്, മണ്ണിലെ ജലാംശം എന്നിവ നിയന്ത്രിക്കാനാകുമെന്നതാണ് പ്രത്യേകത. ഇപ്രകാരം വെള്ളം കുറയുമ്പോൾ നൽകാനും ചൂട് കൂടുമ്പോൾ ഷട്ടറുകൾ തുറക്കാനും മൊബൈൽ വഴി സാധിക്കും. സാധാരണ കമ്പോസ്റ്റ് നിർമ്മാണത്തെക്കാൾ എളുപ്പത്തിൽ ഈ യന്ത്രം വഴി കമ്പോസ്റ്റ് തയ്യാറാക്കാനാകും. തങ്ങളുടെ നാട്ടിൽ ജൈവ കൃഷി ചെയ്യുന്ന കർഷകരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പുതുക്കാട് ചെങ്ങാലൂർ സ്വദേശി KS അപർണ, കേച്ചേരി സ്വദേശി സമീന അലി സലീം, മനക്കുടി സ്വദേശി KP പ്രവനീഷ് കൃഷ്ണ, ഏനാമാവ് സ്വദേശി സൈമൺ തണ്ണിക്കൽ ജോൺ എന്നിവർ യന്ത്രം വികസിപ്പിച്ചത്. അധ്യാപകരുടെ പിന്തുണയാണ് ലോക്ക്ഡൌൺ കാലത്തും പ്രോജക്ട് പൂർത്തീകരിക്കാൻ സാധിച്ചതിന് പിന്നിലെന്നും ഇവർ പറയുന്നു. കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗ മേധാവി മേരി പി വർഗീസിന്റെ നേതൃത്വത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ SK രാജേഷാണ് പ്രോജക്ട് ഗൈഡ് ചെയ്തത്. കാർഷിക സർവകലാശാലയുമായി ചേർന്ന് യന്ത്രത്തെ പൂർണ്ണമായി കർഷകർക്ക് പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. കാലാവസ്ഥ